അഞ്ചാമത്തെ പ്രവർത്തന മേഖല ദേശീയ അന്തർദേശീയ വിഷയങ്ങളിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഇടപെടലുകളുമാണ്. എല്ലാ വിഷയത്തിലും ഇടപെടേണ്ടതുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇടപെടും. അത് രാഷ്ട്രീയല്ലേ, ഇത് മതല്ലേ, മറ്റത് സംസ്കാരമല്ലേ, ഈ ജാതി വിവേചനമൊന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് അറിയുന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ, അത് രാഷ്ട്രീയല്ലേ, ഇത് മതല്ലേ, അത് സംസ്കാരമല്ലേ, ഇത് മറ്റേതല്ലേ, ഈ ജാതി വിവേചനം, അങ്ങനെ കുറെ മേഖലകളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ദീനുൽ ഇസ്ലാമില് ഇതൊക്കെ കൂടി വേർതിരിച്ച് കുറച്ചൊക്കെ ഇസ്ലാം ഏറ്റെടുത്ത് വേറെ കുറച്ചൊക്കെ ഇസ്ലാം എന്ന് പുറത്തേക്ക് തള്ളിയ വിവരം ഞങ്ങൾക്കറിയില്ല. അതറിയാത്തത് കൊണ്ട് ജീവിതത്തിന്റെ ഏതേതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിൽ ദീനുൽ ഇസ്ലാമിന്റെ ഖുർആനിന്റെ സുന്നത്തിന്റെ വെളിച്ചത്തിൽ ഇടപെടേണ്ടതുണ്ട് എന്ന് തോന്നുന്ന എല്ലാ വിഷയത്തിലും ഇടപെടും. ചില ആളുകൾക്കുള്ള സംശയം അതാണ്. അല്ല, നിങ്ങളൊരു മതസംഘടനയില്ലേ, ആ മതസംഘടനയാണ്, പിന്നെന്തിനാ നിങ്ങൾ അതിലിടപെടുന്നത്? ഞങ്ങളുടെ മതം അതാണ്, ഞങ്ങളുടെ മതം ദീനുൽ ഇസ്ലാമാണല്ലോ. ഈ ദീനുൽ ഇസ്ലാമി എന്ന് പറഞ്ഞ സാധനം ജീവിതത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണല്ലോ. അതിൽ നിന്ന് അതൊന്നും മാറ്റി നിർത്താൻ വൃത്തിയില്ലാത്തതും കൊണ്ട് നമ്മൾ ഇടപെടുന്നു. വളരെ സിമ്പിളാണ് നമ്മൾ ഇടപെടുന്നത്. ഇത് മനസ്സിലാകാത്ത വല്ലാത്ത ഒരു കട്ടിയുള്ള സാധനമൊന്നുമല്ല, വളരെ ലളിതമായ സിമ്പിളായ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇനി ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നത് ഒട്ടുചിതല്ല. വളരെ പ്രഗത്ഭരായ ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം സമയമായിരിക്കുന്നു. അവസാന ഒരു വർത്താനം കൂടി പറയുന്നു. ആ വർത്താനം എന്താന്ന് വെച്ചാൽ, ജമാഅത്തെ ഇസ്ലാമിയെ ബഹുമാനിച്ചുകൊണ്ട് അകന്നു നിൽക്കുന്നവരും ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് തിരിയാതെ ഒരകലം സൂക്ഷിക്കുന്നവരും ജമാഅത്തെ ഇസ്ലാമിയെ തെറ്റിദ്ധരിച്ചവരും ഒക്കെ ഒന്ന് ജമാഅത്തിനെ കുറിച്ച് പഠിക്കണമെന്നാണ് പറയാൻ. ഇത് അത്രമാത്രം കട്ടിയുള്ള സാധനമൊന്നുമല്ല, നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാധനമൊന്നുമല്ല, വളരെ ലളിതം സിമ്പിളായിട്ടുള്ളൊരു കാര്യം. ആദ്യം ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് നമുക്കൊരു ഔട്ട്ലുക്ക് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ദീനുൽ ഇസ്ലാം ഇന്നതാണെന്ന് തിരിഞ്ഞാൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമി തിരിയാൻ പ്രയാസമില്ല. ദീനുൽ ഇസ്ലാം കേവലമായ ഒരു മതമാണ്, ആരാധനാകാര്യങ്ങളുടെ സമുച്ചയമാണ്, അതിനുള്ളിൽ കടന്നിങ്ങനെ കറങ്ങിയാൽ പിന്നെ ജമാഅത്ത് ചെയ്യുന്നതൊക്കെ ആദർശ വ്യതിയാനമായിട്ടും എന്തൊക്കെ കൂട്ടി കാട്ടിക്കൂട്ടലായിരിക്കും, ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ടും സാമൂഹ്യ പ്രസ്ഥാനമായിട്ടും ഒക്കെ ആളുകൾ വിലയിരുത്തും. ദീനുൽ ഇസ്ലാം എന്താണെന്ന് നമ്മുടെ മനസ്സിൽ കണ്ട് വിശാലമായി കഴിഞ്ഞാൽ പിന്നെ ജമാഅത്തെ ഇസ്ലാം എന്താണെന്ന് വേഗം എടുത്തിരിക്കും. ഇത്രമാത്രം വ്യത്യാസം. ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, അഭ്യുദയകാംക്ഷിയായി ഇങ്ങനെ നിൽക്കരുത്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. ഈ കൂടെ പല ആളുകളും അഭ്യുദയകാംക്ഷികളാണ്. അഭ്യുദയകാംക്ഷി എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ഞാൻ എന്റെ പെരുമ്പാവൂരിലുള്ള ഒരു സുഹൃത്തുവിനോട് ഒരിക്കൽ ചോദിച്ചു. അദ്ദേഹം ഇപ്പോഴും അഭ്യുദയകാംക്ഷി. ഞാൻ ചോദിച്ചു, എന്താണോ ഈ അഭ്യുദയകാംക്ഷി? അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും നോട്ടീസ് അങ്ങോട്ട് തന്നാൽ അത് വാങ്ങും, നിങ്ങളെ കാണെ കീറിക്കളയൂല. ഇതിനാണ് അഭ്യുദയകാംക്ഷിത എന്ന് പറയുന്നത്. ഇങ്ങനെ അഭ്യുദയകാംക്ഷിയായി നിന്നിട്ട് കാര്യമില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനം വലിയ പ്രവർത്തനങ്ങളാണ്. ഇസ്ലാമിനെ ഒരു സമഗ്ര ജീവിത പ്രസ്ഥാനമായി മനസ്സിലാക്കുക മാത്രമല്ല, ജീവിതത്തിന്റെ സമഗ്ര മേഖലകളിലുമുള്ള പ്രവർത്തനം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അത് നിങ്ങൾ ഇങ്ങനെ അഭ്യുദയകാംക്ഷികളായി വല്ല സുനാമി ഉണ്ടാകുമ്പോൾ പിരിവ് തന്നിങ്ങനെ നിന്നാൽ ഈ പണി നടക്കൂല എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഈ പാർട്ടി വളർത്താനുള്ള ആഗ്രഹം കൊണ്ടല്ല. പണി നടക്കണമെങ്കിൽ കുറച്ച് മനുഷ്യന്മാരും ഇവിടെ കൂടെ വേണം. പണ്ഡിതന്മാരും ടെക്നോക്രാറ്റുകളും ബ്യൂറോക്രാറ്റുകളും എന്തൊക്കെയോ സൗകര്യങ്ങളുള്ള ആളുകളും ഒക്കെ നമ്മുടെ കൂടെ വന്നിട്ട് ദീനുൽ ഇസ്ലാമിന്റെ ഒരു കൊടിക്കൂറക്ക് കീഴിൽ അണിനിരന്നിട്ട് ആ കൊടിക്കൂറക്ക് കീഴിൽ ദീനുൽ ഇസ്ലാമിന്റെ സർവതോന്മുഖമായ വികാസത്തിനും വളർച്ചയ്ക്കും വേണ്ടി സംഭാവനകൾ അർപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അസ്തിത്വം സ്ഥിരപ്പെടുത്തണം. അതാണ് എനിക്ക് പറയാറ്. അഭ്യുദയകാംക്ഷത കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കടന്നു വരണം എന്നാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങളുടെ കാര്യമല്ലേ, ഞങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കണ്ട. നിങ്ങൾക്കും വരാം, ആർക്കും വരാൻ പറ്റാത്തത് ആരുമില്ല. പക്ഷെ വരുമ്പോ ചെറിയ ചില ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടതായി വരും. അതങ്ങനെയാണല്ലോ. അതായത് ഒരു വലിയ ബിൽഡിങ്ങിന്റെ ഭാഗമായി തീരാൻ ഒരു കല്ല് ആഗ്രഹിച്ചാൽ, ഒരു ചെങ്കല്ല് ആഗ്രഹിച്ചാൽ അത് ഉരുണ്ടിങ്ങനെ നിന്നിട്ട് കാര്യമല്ലല്ലോ. ചിലപ്പോ കൊത്തും, രണ്ടു ഭാഗം കൊത്തി ഒന്ന് നേരാക്കും, എന്നാലല്ലേ അതിന്റെ മുകളിൽ നിൽക്കുള്ളൂ.
സ്വാതന്ത്ര്യക്കുറവുണ്ടാവും. ഒരു വലിയ പള്ളിയുടെ ഭാഗമായി തീരുന്ന ഒരു കഴുക്കോൽ അതിങ്ങനെ ഒരു ഉരുളന്തടി ആയാല് അവിടെ നിൽക്കൂലല്ലോ. അതൊന്നും ഒരു ഈർച്ചയും വാർച്ചയൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ചില കൊത്തും ചെത്തും ഒക്കെ ഉണ്ടായിട്ടല്ലേ അതിന്റെ മുകളിൽ നിൽക്കാനുള്ള അർഹത ഉണ്ടാവുള്ളൂ. പക്ഷെ നിന്ന് കഴിഞ്ഞാൽ അതൊരു ദൗത്യ നിർവഹണം, അതൊരു ഒരു ഒരു മേൽക്കൂരയെ തായി നിർത്തലാണ്, ഒരു ആരാധനാലയത്തിന് നൽകുന്ന സംരക്ഷണമാണ്, ഒരു ബലമാണ്. അത് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടാകും. നൂറ്റാണ്ടുകളുടെ പഴക്കത്തിൽ ആ ബിൽഡിംഗ് തകർന്നു പോയാലും അവിടെ വെച്ച് പ്രസരിപ്പിക്കപ്പെട്ട പ്രകാശം കാലാതിവർത്തിയായി ലോകാവസാനം വരെ നിലനിൽക്കും. അതിന് പ്രസക്തിയുണ്ട്. എനിക്ക് ചെത്തും കൊത്തൊന്നും തയ്ക്കാൻ വയ്യ എന്ന് വിചാരിച്ച് മഴ കൊണ്ടാലോ അതങ്ങ് പൂന്തലായി പോവുക എന്നുള്ളതല്ലാതെ ഒരു ഗുണവും ലഭിക്കൂല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അഭ്യുദയകാംക്ഷിത മാറ്റിവെച്ച് പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരണം. എന്തുകൊണ്ട്? ആവശ്യമുണ്ട് ആളുകളെ. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഒരു 1000 അംഗങ്ങളുള്ള പ്രസ്ഥാനമാണ് കേരളത്തിലിത്. 10,000 ആളെ പൊതുവുള്ളത് ആ എത്ര നിങ്ങൾ കണക്കുകൂട്ടി നോക്കണം. 85 ലക്ഷം മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്. അതിൽ 8,500 പ്രവർത്തകരുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയായി 1%. ഇപ്പൊ മുസ്ലിങ്ങളിൽ 1% പ്രവർത്തകരാണുള്ളത്. ഇതൊരു 10% പ്രവർത്തകരുണ്ടായിരുന്നുവെങ്കിൽ, എന്നിട്ട് ജമാഅത്ത് നടത്തുന്ന ഈ പ്രവർത്തനം വളരെ ശക്തിയായും ഗൗരവത്തോടുകൂടിയും ജമാഅത്ത് നിങ്ങളൊക്കെ ഏറ്റെടുത്തങ്ങോട് നിർവഹിച്ചിരുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ ഇസ്സത്ത് ഇന്ന് എന്താവുമായിരുന്നു? ഈ പണ്ഡിതന്മാരും മുസ്ലിംമാരും പറയുന്നത് കേട്ടിട്ട് ഇതിന്റെ അടുത്തേക്ക് അടുക്കാതെ പോയതല്ലേ കേരള മുസ്ലിങ്ങളുടെ, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പരാജയത്തിന് കാരണം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ശാന്തമായിട്ട് വീട്ടിൽ ചെന്ന് ആലോചിച്ചാൽ മതി, ഇപ്പൊ ആലോചിക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെ വിനീതനായി എന്നാൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയുന്നു, ഇതിനെ ഉള്ളറിഞ്ഞ് മനസ്സിലാക്കും. തെറ്റിദ്ധാരണയുണ്ടാവും, തെറ്റിദ്ധാരണ എന്നല്ല ശരിയായ ധാരണ തന്നെ ഉണ്ടാവും. ചില കുഴപ്പങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് പറയുന്നത് അതിലുള്ളത് തന്നെയാണ്. നമുക്കൊക്കെ അറിയാനുള്ളതാണ് ചില കുഴപ്പങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ട്. പക്ഷെ എന്താ ചെയ്യാം? എന്റെ ഒരു സുഹൃത്തുണ്ട്, അയാൾ പറയും കൈ ഇവിടെ മടങ്ങും ഇവിടെയും മടങ്ങും. പക്ഷെ ഇവിടെ മടങ്ങൂല, പറയും ഇവിടെ കൈ മടങ്ങൂലല്ലോ. ഇവിടെ മടങ്ങിക്കാണേ വേറെ ചില സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ മടങ്ങി കിട്ടണ്ടേ എന്ന മാതിരി ഒരു അനിസ്ലാമികമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ പൂർണ്ണത അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈഷമ്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നേരിടുന്നുണ്ട്. ആ വൈഷമ്യങ്ങൾ അനുസരിച്ച് നയപരമായി തീരുമാനങ്ങൾ എടുക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് തന്നെ ബോധ്യമില്ലാത്ത ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരുന്നുണ്ട്. അത് പരിമിതിയാണ്. ആ പരിമിതി എല്ലാ പ്രസ്ഥാനങ്ങൾക്കും എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാവും. അല്ലാതെന്ത്? ഈ പരിമിതിയുണ്ട്, അത് പരിമിതിയായി മനസ്സിലാക്കണം. ചിലത് തെറ്റിദ്ധാരണയായിരിക്കും, അത് നീക്കണം. ഇനി ഇതൊക്കെ മനസ്സിലായിട്ടും ഈ സാധനം കുറച്ച് അപകടകരമാണ്, നമുക്ക് പറ്റൂല എന്നാണ് ബോധ്യപ്പെടുന്നതെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ടതില്ല. ഇങ്ങോട്ട് വരേണ്ടതില്ല മാത്രല്ല, പിന്നെ ഒരു അഭ്യുദയകാംക്ഷിതയും വേണ്ട, പിന്നെ തകർക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇത് നാടിനും മുസ്ലിംകൾക്കും ഇസ്ലാമിനും കുഴപ്പമുണ്ടാക്കുന്ന സാധനമാണെങ്കിൽ പിന്നെ അഭ്യുദയകാംക്ഷയെ നൽകണോ? ഇതിനെ തകർക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഞാൻ വളരെ തുറന്ന് സംസാരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് എന്റെ ഇന്ന് നിങ്ങളോടുള്ള പ്രഭാഷണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാര്യങ്ങൾ കാര്യങ്ങളായി വിലയിരുത്തുവാനും ശരിയെ ശരിയായി അംഗീകരിക്കാനും തെറ്റിനെ തെറ്റായി അംഗീകരിക്കാനും ശരിയെ പിന്തുടരാനും തെറ്റിനെ അവഗണിച്ചു കളയുവാനുമുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.